ഷോപ്പിങ്ങിന് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലവിക്കുണ്ണും ഫുൾ ഓൺ മോഡിലാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കുറച്ച് പേരെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും സന്തോഷത്തോടുകൂടി വീട്ടിലെത്തുന്നത്. ഇന്ന് പതിവില്ലാതെ ഞങ്ങളുടെ കൂടെ അച്ചായൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡ്രസ് സെലക്ഷനൊക്കെ കഴിഞ്ഞു. അതിനുശേഷം സൈസിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ പോയി വന്നതിന് ശേഷം ചെറുതായിട്ട് അല്ല നല്ല രീതിയിൽ ഞാനൊന്ന് തടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൺഫ്യൂഷനായിരുന്നു ആ ഡ്രസ്സിൻ്റെ സൈസിൻ്റെ കാര്യത്തിലും. അങ്ങനെ എൻ്റെ ഡ്രസ് സെലക്ഷനൊക്കെ കഴിഞ്ഞ് നേരെ വെച്ച് പിടിച്ച് പോകുന്നത് ലെവിയുടെ സെഷനിലേക്കാണ്. നെക്സ്റ്റ് ഔട്ട്ലെറ്റിൽ എന്ന് സെയിലാണ്, പ്രത്യേകിച്ച് പിള്ളേരുടെ സെഷനിൽ. ഒന്നെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ രണ്ടും മൂന്നും കയ്യിൽ വന്ന് ചാടും. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ, വിൻ്ററിൻ്റെ സമയത്ത് സമ്മറിൻ്റെ ക്ലോത്തിന് ഭയങ്കര ചീപ്പാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ കൂടുതലും പെർച്ചേസ് ചെയ്യാറുള്ളത്. ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കാറുള്ളതെന്ന്. ഞാൻ എവിടെയാണോ സെയിലുള്ളത് അവിടെയാണ് ഞാൻ ആദ്യം പോകുന്നത്. പ്രത്യേകിച്ച് ഈ വീക്കെൻഡിലൊരു ഷൂട്ട് ഉണ്ടായത് കാരണമാണ് അച്ചായൻ കൂട്ടി ഇറങ്ങിയത്. അച്ഛന് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ഷോപ്പിംഗ്. പക്ഷേ ഇപ്പോൾ ലെവി വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ചസാണ് വന്നിരിക്കുന്നത്. ലവിക്കുണ്ണ് ചെറിയ വിശപ്പ് സ്റ്റാർട്ട് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ അച്ഛ പറഞ്ഞു ഞാൻ കഫേയിൽ പോയിട്ട് ലവിക്കുണ്ണ് പാൽ കൊടുക്കാം. ബൈ ദ ടൈം എൻ്റെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞേ ഞാൻ റിലാക്സ് ആയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ലവിക്കുട്ടും പകുതി പാൽ കുടിച്ചു. അച്ഛ ഓർഡർ ചെയ്തിട്ടുള്ള ക്രൊസാൻറ്റും കോഫിയും അതേപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് സ്പോർട്സ് ഡയറക്റ്റിലേക്കാണ്. ഇന്ന് എനിക്കൊരു ഷൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ആ മോഡലിൻ്റെ സൈസ് ഇന്നും അവൈലബിൾ അല്ല. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ വേറൊരാളുടെ കൂടെ വരാൻ നേരത്ത് എനിക്കിഷ്ടപ്പെട്ട മോഡലും കാണും സൈസും കാണും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഫണ്ടും ഉണ്ടാവില്ല. എൻ്റെ സൈസ് 3.5-4 ആണ്. ചെറിയ കാലമായതുകൊണ്ട് തന്നെ ഭയങ്കര പ്രയാസമാണ് കിട്ടാൻ. എന്തായാലും ഷൂ മേടിക്കാൻ വന്നതല്ലേ. അച്ഛ കുറേ നാളായിട്ട് പറയുന്നുണ്ട് സ്കെച്ചസിൻ്റെ സ്ലിപ്പിൻ ഷൂ വേണമെന്ന്. അപ്പോൾ ഇന്നത്തെ ഷൂ അച്ചായിക്ക് ഇരിക്കട്ടെ എന്ന് കരുതി ഷൂ എടുത്ത് തിരിഞ്ഞതും ആര്യയുടെ ഫ്രണ്ടി വന്നാണ് ചാടിയത്. ആര്യയുടെ വകയുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് കേട്ടതും പിന്നെ ഈ രണ്ട് സ്ലിപ്പേഴ്സും കൂടെ എടുത്തു. ലെവിയെ അച്ചായി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു വിട്ടു, കാരണം എൻ്റെ സ്ലിപ്പറിൻ്റെ സൈസ് വെയിറ്റിംഗ് ആയിരുന്നു. ഫൈനലി അതും കിട്ടി. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഹാപ്പി എൻഡിങ് ആയിരുന്നു.